നീതി ആയോഗ് വീണ്ടും കേരളം ഒന്നാമത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിയിൽ കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി. കേരളത്തിനൊപ്പം ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനത്തെത്തി. ബീഹാറാണ് ഏറ്റവും പിന്നിൽ. 79 പോയിന്റുകളാണ് കേരളവും ഉത്തരാഖണ്ഡും നേടിയത്. 78 പോയിന്റുമായി തമിഴ്നാട് രണ്ടാം സ്ഥാനത്തും 77 പോയിന്റുമായി ഗോവ മൂന്നാം സ്ഥാനത്തുമുണ്ട്. പട്ടികയിൽ ബീഹാറാണ് ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം. 57 പോയിന്റുകളാണ് ബീഹാറിന് നേടാനായത്. 62 പോയിന്റുകൾ നേടിയത് ജാർഖണ്ഡും പിന്നിലാണെന്ന് സൂചികയിൽ പറയുന്നു. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യം 66 നിന്ന് 71 ഉയർന്നെന്നും സൂചികയിൽ പറയുന്നു. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയാണ് സുസ്ഥിര വികസന സൂചിക തയ്യാറാക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചണ്ഡീഗഡ്, പുതുച്ചേരി, ജമ്മു കാശ്മീർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഡൽഹി എന്നിവയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 2020-21 പ്രസിദ്ധീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ പിന്നിലായിരുന്ന പഞ്ചാബ്, മണിപ്പൂർ, ആസാം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും സൂചിക ചൂണ്ടിക്കാട്ടുന്നു. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യനാണ് സൂചിക പുറത്തിറക്കിയത്.